അമിതാഭ് ബച്ചനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് കൊൽക്കത്തക്കാർ ഇതിനകം തന്നെ മെഗാസ്റ്റാറിന് മാത്രമായി ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇതിഹാസ നടൻ കമലഹാസന്റെ പേരിലും കൊൽക്കത്തയിൽ ക്ഷേത്രം പണിയുകയാണ് ആരാധകർ. ക്ഷേത്രത്തിനായുള്ള പദ്ധതി കുറച്ചു കാലമായി നടക്കുന്നുണ്ടെങ്കിലും അടുത്തിടെ ഇറങ്ങിയ വിക്രം സിനിമയുടെ വൻ വിജയത്തോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പദ്ധതികൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. കൊൽക്കത്തയിലെ ഗിദിർപൂർ ഏരിയയിൽ നിന്നുള്ള ഒരു കൂട്ടം ആരാധകരെ കമൽഹാസനെ ആദരിക്കുന്നതിനായി ഒരു ക്ഷേത്രം പണിയാൻ ഇപ്പോൾ പ്രചോദിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ആരാധക സംഘം കമൽഹാസനും ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. ഈ വർഷം ദുർഗാപൂജയ്ക്കിടെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. മെഗാസ്റ്റാറിന്റെ ആരാധക വൃന്ദത്തിന്റെയും ഐതിഹാസികമായ ജനപ്രീതിയുടെയും തെളിവാണ് ഇത്. 4 വർഷത്തിന് ശേഷം കമൽഹാസൻ വെള്ളിത്തിരയിലേക്ക് മികച്ച തിരിച്ചുവരവ് നടത്തിയ ചിത്രമാണ് വിക്രം. ഇതിനകം തന്നെ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ 200 കോടിയിലധികം കളക്ഷനാണ് ചിത്രം നേടിയത്. തമിഴ് ആക്ഷൻ എന്റർടൈനർ ഇതുവരെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ പശ്ചിമബംഗാളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കമൽഹാസന് പുറമെ വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, സൂര്യ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നാണ് വിക്രം നിർമ്മിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.